ൈവ ഒരു പ്രാവശ്യം കൂടെ മഹത്വമുണ്ടാകട്ടെ അഖില ലോക രക്ഷകനായ ശ്രീ യേശുക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ ഞങ്ങളെ ഈ ചാനലിലൂടെ ശ്രദ്ധിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ദൈവത്തിന് സ്തോത്രം ഖലലിയ ഇങ്ങനെ പറയുന്നു എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ തൻ്റെ ശക്തിയാൽ കഴിയുന്നവന് സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്നത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നാണ് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലല്ലോ പ്രീതല്ലോ ഒറ്റ വാക്കുകൊണ്ടാണല്ലോ ദൈവം ഈ ലോകത്തെ മുഴുവനും നിർമ്മിച്ചത് തൻ്റെ വായിലെ വാക്കുകൊണ്ടാണ് ദൈവം ഒന്നാമതായി സൃഷ്ടിച്ചത് രണ്ടാമത്തെ സൃഷ്ടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആദമിനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത് മൂന്നാമത്തെ ദൈവത്തിൻ്റെ സൃഷ്ടി ആദമിൻ്റെ വാരിയല് ഒന്ന് വലിച്ചൂരിയാണ് ഹൗവയെ സൃഷ്ടിക്കുന്നത് നാലാമത്തെ സൃഷ്ടി എല്ലുകൊണ്ടും മണ്ണുകൊണ്ടും സൃഷ്ടിച്ച ആദമിൽ നിന്നും ഹൗവയിൽ നിന്നുമാണ് കൈനും ഹാബേലും എന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇന്നും ജനിക്കുന്നത് പോലെ നോർമലി നാച്ചുറലായിട്ട് അങ്ങനെയാണ് ജനിക്കുന്നത് അഞ്ചാമതായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടി നൂറു വയസ്സുള്ള അപ്പച്ചനായ അബ്രഹാം തൊണ്ണൂറ് വയസ്സുള്ള അമിച്ചി നൂറ് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സുള്ള ആളുകളെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരിൽ നിന്നാണ് ദൈവം തലമുറകളെ കൊടുത്തത് ആറാമത്തെ ദൈവത്തിൻ്റെ സൃഷ്ടി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഒരു പുരുഷൻ്റെ ആവശ്യമില്ല കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുകയാണ് ദൈവത്തിൻ്റെ സൃഷ്ടി നോക്കുക ആറ് സൃഷ്ടികൾ ഒന്ന് വാക്കുകൊണ്ട് സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങൾ സ്തോത്രം പ്രപഞ്ചത്തിലെ വൃക്ഷങ്ങൾ സസ്യങ്ങൾ അല്ലെങ്കിൽ സമുദ്രത്തിലെ ജീവജാലങ്ങൾ പറവകളെ കാണുന്നതും കാണപ്പെടാത്തതുമായ സാഹചര്യങ്ങളെ കർത്താവ് സൃഷ്ടിച്ചത് സ്തോത്രം തൻ്റെ വായിലെ ഉണ്ടാകട്ടെ എന്ന ആ ഒരുറ്റ വചനമെന്ന വാക്കുകൊണ്ടാണ് ദൈവം രണ്ടാമത് സൃഷ്ടിച്ചു മണ്ണുകൊണ്ട് ആദമിനെ എല്ലുകൊണ്ട് ഹൗവയെ മണ്ണുകൊണ്ട് എല്ലുകൊണ്ട് സൃഷ്ടിച്ചു ആദമിൽ നിന്ന് ഹൗവയിൽ നിന്ന് കയ്യിലും ഹാബേലും എന്ന തലമുറകളെ ദൈവം സൃഷ്ടിക്കുന്നു നൂറു വയസ്സുള്ള അപ്പച്ചനിൽ നിന്നും തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചിയിൽ നിന്നും ആകാശുദ്ര നക്ഷത്രങ്ങളെപ്പോലെ ഭൂമിയിലെ മണൽത്തരികളെപ്പോലെ സമുദ്രത്തിലെ സ്വതന്ത്രം കടൽക്കരയിലെ മണൽത്തരികളെപ്പോലെ ദൈവം തലമുറയെ കൊടുക്കുന്നു സ്വാത്രം ആറാമതായിട്ട് കന്യക കന്യക മറിയം ഗർഭിണിയായി യേശു ക്രിസ്തു എന്ന ഒരു അവൻ പുരുഷപ്രജയെ അവൻ പ്രസവിക്കുന്നു സ്തോത്രം അപ്പോൾ ഇങ്ങനെ അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ ശുദ്ധ അസംബന്ധമല്ലേ എങ്കിലും ദൈവം തന്നെ ചോദിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാമതിയെ പതിനാലാമത്തെ വാക്യത്തിൽ ഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ സ്തോത്രം ജർമിയ മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ അതിന് മറുപടി കൊടുത്തു സ്തോത്രം യഹോവേ നിൻ്റെ ശക്തി കൊണ്ട് നീ ആകാശവും ഭൂമിയും ഉണ്ടാക്കി നിനക്ക് കഴിയാത്തതായി നിനക്ക് അസാധ്യമായി ഒന്നുമില്ല ജോബ് നാൽപ്പത്തിരണ്ടിൻ്റെ ഒന്നിൽ യോബ് പറഞ്ഞു നിനക്ക് സകലവും കഴിയും സ്തോത്രം യേശു ക്രിസ്തു അതിന് മറുപടി കൊടുത്തു മനുഷ്യർക്ക് അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു മനുഷ്യനെ കൊണ്ട് കഴിയാത്ത നൂറ് നൂറ് കാര്യങ്ങളുണ്ടല്ലോ പക്ഷെ ദൈവത്തെ കൊണ്ട് അസാധ്യമായി ദൈവത്തെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല സ്തോത്രം ഇസ്രായേൽ മക്കളെ നാൽപ്പത് വർഷം വിധയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിലൂടെ നടത്തി മുപ്പത് ലക്ഷം വരുന്ന ജനത്തിന് നാൽപ്പത് വർഷം ആഹാരം കൊടുത്ത ദൈവം ഇറച്ചി കൊടുത്ത മഞ്ഞ കൊടുത്ത സ്വത്തം പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ദൈവം ചെങ്കടലിനെ വറ്റിച്ച യോർദാനെ വറ്റിച്ച എരിഹോ കോട്ട ഇടിച്ചിട്ട എല്ലാ ദിവസവും മഞ്ഞ പൊഴിച്ചു കൊടുത്ത അവർക്ക് സൂര്യ താപമേൽക്കാതിരിക്കാൻ ഭകൽ മേഘസ്തമം രാത്രി അഗ്നി തൂണായി അവരെ പ്രൊട്ടക്ട് ചെയ്ത് നാൽപ്പത് വർഷം അവരെ നടത്തിയ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല വിശ്വസിക്കുക ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും സകല പ്രതികൂലങ്ങൾക്കും സ്വത്രം താങ്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഒന്നിനും കഴിയത്തില്ലെങ്കിലും കഴിവുള്ള ആമൻ ഒരു ദൈവമുണ്ട് അതാണ് എഫിസ്യർ മൂന്നിന് ഇരുപത് ഇരുപത്തൊന്നിൽ വായിച്ചത് മനുഷ്യനെ ആമൻ കഴിയാത്തത് ദൈവത്താൽ സാധ്യമാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന സർവശക്തനായ ആമേൻ ദൈവമെന്ന് മറന്ന് പോകരുത് ദൈവത്തിന് സ്തോത്രം ദൈവം സർവശക്തനാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന ഒന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ ഡെഫനേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആരാണ് ദൈവം അവിടെ എഴുതിയിരിക്കുന്നു സ്ത്രോത്രം അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൽ എന്താണ് അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ അതിനപ്പുറത്ത് ഒരു ഉന്നതൻ ഇല്ലേ ഇല്ല ഏറ്റവും ഉന്നതൻ എൻ്റെ ദൈവമാണ് രണ്ട് സർവശക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ സ്വോത്ര അർത്ഥം ഇത്രയുമേ ഉള്ളൂ സ്വോത്രം ആ മീൻ അതിനപ്പുറത്തൊരു ശക്തൻ ഇല്ലേ ഇല്ല അവിടുന്ന് സർവശക്തനാണ് അത്യുന്നതനായ ദൈവം സർവശക്തനായ ദൈവം അല്ലേലുവിയ ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതികൂലങ്ങളും ഏത് പ്രതിസന്ധിയും ഏത് ദുർഘടങ്ങളും ഏത് വൈതരണികളും മാറ്റുവാൻ കഴിയുന്ന കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയ കുടപ്പറപ്പേ അവിടുന്ന് ആ അവിടുത്തെ ആ വലിയ ദൈവത്തെ ആ സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും സർവശക്തിയും സ്വയംഭൂവുമായ ആ ദൈവത്തെ താങ്കൾ വെറുതെ സ്തുതിക്കണ്ട വെറുതെ മഹത്വപ്പെടുത്തണ്ട അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവമാണ് എന്നെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് താങ്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മതിയാകും സ്തോത്രം അവിടുന്ന് കഴിവുള്ള ദൈവമാണ് പ്രൈസ്തല്ലോ പ്രൈസ്തല്ലോ വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കഴിവുകൾ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും കഴിയും കഴിയുമെന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് സമയത്തിൻ്റെ ദൗർലഭ്യം നിമിത്തം ദൈവത്തിന് കഴിയുന്ന ഏഴു കാര്യങ്ങൾ ഞാൻ തുടർന്ന് ആമേൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ദൈവത്തിന് കഴിയുന്ന കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ഹാലലു ഒന്നാമത്തത് ദൈവത്തിന് കഴിയുന്ന കാര്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ചാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അതിന് അമസ്യാവോട് ദൈവപുരുഷൻ ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞു സ്തോത്രം അമസ്യാവോട് ദൈവപുരുഷൻ ഇതിനേക്കാൾ അധികമായി ഇതിനേക്കാൾ കൂടുതലായി നിനക്ക് തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞു ദൈവത്തിന് കഴിവുള്ള ഒന്നാമത്തെ കാര്യം ഇനിയും അധികം തരുവാൻ ഇനിയും കൂടുതൽ തരുവാൻ ഇനിയും സമൃദ്ധമായി തരുവാൻ താങ്കളുടെ പാനപാത്രം അത് നിറഞ്ഞാൽ പോരാ അത് ഓവർഫ്ലോ ചെയ്യത്തക്ക നിലകളിൽ സ്തോത്രം നിറഞ്ഞു കവിയത്തക്ക നിലകളിൽ പാത്രത്തിലുള്ളത് താങ്കൾക്ക് കുടിക്കാനും ഓവർഫ്ലോ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൈമുത്തി അവർക്ക് കുടിക്കുവാനും കഴിയത്തക്ക നിലകളിൽ ഇതിനേക്കാൾ അധികം തരുവാൻ ഇതിനേക്കാൾ കൂടുതൽ തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് താങ്കൾ മറന്നു പോകരുത് കൂടുതൽ തരുവാൻ കഴിവുള്ളവനാണ് നാം സേവിക്കുന്ന ദൈവം വിശ്വസിക്കൂ സ്വോത്രം താങ്കളുടെ ബിസിനസ്സിനെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുന്നു അതിനെ വളർത്താൻ പോകുന്നു അതിൻ്റെ പുരോഗതിയിലേക്ക് അതിൻ്റെ നന്മയിലേക്ക് അതിനെ അനുഗ്രഹത്തിലേക്ക് ദൈവം കഴിപിടിച്ച് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു താങ്കളുടെ ആരോഗ്യം ഈ ദിവസങ്ങളത് കുറഞ്ഞിരിക്കുകയാണോ സ്വാത്രം പല നിലകളിലുള്ള ശാരീരിക അസ്വസ്ഥതകളാൽ കഷ്ടപ്പെടുന്ന വ്യക്തിയാണോ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇതിനേക്കാൾ കൂടുതൽ ആരോഗ്യം തരുവാൻ ഇതിനേക്കാൾ കൂടുതൽ ശക്തി തരുവാൻ ബലം തരുവാൻ ഇതിനേക്കാൾ കൂടുതൽ ഉന്മേഷം തരുവാൻ ദൈവം കഴിവുള്ള ദൈവമാണ് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഈ ദിവസങ്ങളിൽ അല്പം മോശമായിരിക്കുന്നു പരീക്ഷയുടെ ദിനങ്ങൾ കടന്നു വരുന്നു ആമൻ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണോ വിശ്വസിക്കുക കഴിഞ്ഞ പ്രാവശ്യം ആമൻ അവർ ജയിച്ചതിനേക്കാൾ എല്ലാ വിഷയ ും ഉന്നതമായ മാർക്ക് അവർക്ക് കൊടുക്കുവാൻ അവർക്ക് ബുദ്ധി കൊടുക്കുവാൻ അവർക്ക് ജ്ഞാനം കൊടുക്കുവാൻ ശലോമോനും ജ്ഞാനം കൊടുത്ത ദൈവം കൂടുതൽ തരുവാൻ കഴിവുള്ളവനാണ് ദൈവം സ്തോത്രം അല്ലേരുയ്യാ താങ്കൾ ആമനല്പ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ താമസിക്കുമ്പോൾ ഭാരപ്പെടേണ്ട ആമൻ വലതുവശത്ത് ഒരുപക്ഷേ ഭൂജ്യത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കാം താങ്കൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു മറുപടി താമസിക്കുന്നോ ഭാരപ്പെടേണ്ട കേട്ടോ ദൈവത്തിന് സ്തോത്രം മുറികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വൈകിവരുന്ന അനുഗ്രഹം ഏറ്റവും ആമേൻ ആ ണെന്നേദം പറയുന്നത് അബ്രഹാമിന് നൂറാമത്തെ വയസ്സിലൊരു അനുഗ്രഹം വന്നത് അത് ഏറ്റവും എത്ര അനുഗ്രഹമായിരുന്നു ഇസഹാക്ക് ആമേൻ ഹന്നയ്ക്ക് വൈകിയ ഒരു തലമുറയെ കിട്ടിയത് ആമേൻ ശമുല് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന ബേപം മുതൽ ദാൻ വരെ അദ്ദേഹത്തിന്റെ കീർത്തി പരന്നില്ലേ സ്വത്രം സക്കരിയാ വലിസഭത്തിന് താമസിച്ച ഒരു കുഞ്ഞിനെ കിട്ടിയത് യേശുവിന് വഴിയൊരുക്കിയ യോഹന്ന സ്നാപകൻ ഓക്കെ അപ്പോൾ മറന്നു പോകരുത് വൈകി വരുന്ന അനുഗ്രഹങ്ങൾ പ്രാർത്ഥന മറുപടി താമസിക്കുമ്പോൾ ോ കൂടുതൽ തരാനാ മേത്തരമായത് തരാനാ ശ്രേഷ്ഠമായത് തരാനാ മാന്യമായത് തരാനാ വിശ്വസിക്ക് ദൈവം കൂടുതൽ ദൈവം തരാൻ കഴിവുള്ള ദൈവം കൂടുതൽ മാനിക്കാൻ കൂടുതൽ അനുഗ്രഹിക്കാൻ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ദൈവം ദൈവത്തിൻ്റെ ഒന്നാമത്തെ കഴിവ് കൂടുതൽ തരാൻ കഴിവുള്ള ദൈവം സ്തോത്രം ദൈവം കഴിവുള്ള ദൈവമാണെന്നുള്ള ചിന്തയാണ് ഇന്ന് നാം ആമേൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ കഴിവ് സ്തോത്ര ഹല്ലേലുയ്യ ആമേൻ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ദാനിയൽ മൂന്ന് പതിനേഴ് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ തീച്ചുളയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് കഴിവുള്ള ദൈവമാണ് എന്ത് കഴിവുള്ള ദൈവം ഈ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവം രാജാവിൻ്റെ ഒരു ഓർഡറാണ് ദൈവത്തിന് സ്തോത്രം ഹല്ലയിലുയ്യ അദ്ദേഹം നിർത്തിയ ആ വിഗ്രഹത്തെ വീണ് നമസ്കരിച്ചില്ലെങ്കിൽ സ്തോത്രം ഹല്ലയിലുയ്യ ആ തീച്ചൂളയ്ക്കകത്ത് ഇടുമെന്ന് സ്തോത്രം ആമേൻ പറഞ്ഞു സ്തോത്രം എന്നാൽ ഈ ദൈവദാസന പ്രമാണമുള്ളവരാ അവർ വചനമുള്ളവരാ അവർ സ്വ സത്യദൈവത്തിൻ്റെ ആമേൻ ഹല്ലയിലുയ്യ നിത്യദൈവത്തിൻ്റെ ആരാധനക്കാരൻ അവർക്ക് ദൈവത്തിന് മുമ്പിലല്ലാത്ത കുമ്പിടാൻ പറ്റുമോ അവർക്ക് ദൈവത്തിന് മുമ്പിലല്ല നമസ്കരിക്കാൻ പറ്റുമോ പ്രമാണത്തിന് വേണ്ടി നിന്നപ്പോൾ രാജാവിന്റെ കോപം മുഴുത്തിട്ട് രാജാവ് പറയുകയാണ് തീച്ചൂള ഏഴിരട്ടി വർദ്ധിപ്പിക്കട്ടെ എന്നിട്ട് ആ തീച്ചൂളക്കകത്തേക്ക് സ്തോത്രം ബാലന്മാരെ എടുത്തുകൊണ്ട് പോയപ്പോ ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾക്ക് ഒരവസരം കൂടെ തരാം ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ സ്വോ ദൈവാരാധനയെ നിങ്ങൾ ത്യജിച്ചു പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഞാൻ നിങ്ങളെ രക്ഷിക്കാം അപ്പോൾ ആമേൻ ആ ചന്ദ്രക്കും മേശക്കും അഭേദ്ര ഗോവിന്റെ മറുപടിയാണ് രാജാവേ ഈ കാര്യത്തിൽ മറുപടി പറയാൻ ആമേൻ കാര്യമില്ല ആവശ്യമില്ല സ്വോം അവരുടെ സാക്ഷ്യം കേട്ടോ ഒരു ചർച്ചിലെ ആമേൻ സൺഡേ വർഷിപ്പിന് അല്ലെങ്കിൽ സഭാരാധനയ്ക്ക് പാസ്റ്ററുടെ മുന്നിൽ അച്ഛൻ്റെ മുന്നിൽ വിശ്വാസികളുടെ മുമ്പിൽ ആമേൽ ഹല്ലേലിയ പറയുന്ന മറുപടിയാണോ അങ്ങനെ പറയുന്നൊരു സാക്ഷ്യമാണോ രാജാവിനോട് പറയുകയാണ് സ്തോത്രം കോപം മുഴുത്തു നിൽക്കുന്ന അധികാരിയോട് പറയുകയാണ് സ്തോത്രം ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന് സ്വോത്രം ഒരു ചലഞ്ചിങ് ഫെയ്ത്താണ് വെല്ലുവിളിക്കുന്ന വിശ്വാസമാണ് ഹല്ലേലിയ പറയാണ് വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളാ ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കത്തില്ല തീരുമാനമെടുക്കുക തീരുമാനമെടുക്കുക ഞാൻ കർത്താവിനെ സേവിക്കും ഞാൻ കർത്താവിനെ സ്നേഹിക്കും ഞാൻ കർത്താവിനെ പിൻപറ്റും എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുമെന്ന ഒരു തീരുമാനം ഇന്നെടുക്കാമോ ആ തീരുമാനത്തിൻ്റെ പുറത്താണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ദൈവത്തിന് സ്തോത്രം അല്ലേലുയ്യ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവം സ്തോത്രം തീരുമാനമെടുത്തവന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ദൈവമ തിച്ചൂളക്കകത്ത് ഇറങ്ങി വന്നു ദൈവത്തിന് സ്തോത്രം അവരെ ഒരു കേടും പറ്റാതെ ദൈവം പുറത്തു കൊണ്ടുവന്നു ആ സ്തോത്രം രാജാവ് പറയാണ് മൂന്ന് പേരെയല്ലേ നാം വിട്ടത് നാല് പേരാ തീക്കാത്തോടെ നടക്കുന്നല്ലോ നാലാമൻ്റെ രൂപം ദൈവത്തിൻ്റെ പുത്രനോട് ഒത്തിരിക്കുന്നു ദൈവമില്ലാത്തവൻ ദൈവത്തെ കാണണമെങ്കിൽ ദൈവമുള്ളവനെ ഉപദ്രവിച്ചാൽ മതി സ്തോത്രം ദൈവമില്ലാത്ത രാജാ ദൈവത്തെ കണ്ടു നാമൻ ദൈവമക്കളെ ഉപദ്രവിച്ചപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരെ സ്വോത്ര ഓർത്തോണം നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാൻ സമയമായി ദൈവം തീച്ചൂളയിൽ നിന്ന് വിടിവിക്കുവാൻ കഴിവുള്ള ദൈവം സ്തോത്രം തീച്ചൂളക്കകത്ത് മാത്രമല്ലല്ലോ യോഹന്നാൻ എന്ന ആമ തൊണ്ണൂറ്റാറ് വയസ്സുള്ള അപ്പച്ചനെ തിളച്ച എണ്ണയ്ക്കകത്ത് മീൻ ഫ്രൈ ചെയ്ത് കോരുന്നത് പോലെ വറുത്ത് കോരുന്നത് പോലെ കോരാനിട്ടു പക്ഷെ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല സ്വത്രം ദൈവം വിടിവിക്കാൻ കഴിവുള്ള ദൈവം സ്വത്രം ദൈവം തീയാണല്ലോ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് സ്വോം തീയെ ഉണ്ടാക്കിയവൻ ദൈവമാണല്ലോ അതുകൊണ്ട് ആ തീച്ചൂളയെ വിടിവിക്കും ആമൻ കഴിവുള്ള ദൈവമാണ് സേവിക്കുന്ന ദൈവം തീയിൽ കൂടെ കടക്കുമ്പോൾ വെന്തു പോകത്തില്ലെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമായതുകൊണ്ട് ആ വാഗ്ദത്തിൽ വിശ്വസിക്കൂ മുറുകെ പിടിക്കൂ ദൈവം വിടുവിക്കുവാൻ കഴിവുള്ളവനായ ദൈവമാണ് സ്തോത്രം അടുത്ത ചിന്ത മത്തായി മൂന്നിന്റെ ഒൻപതിലാണ് അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് സന്തതിയെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും ഓഹ് എത്ര വലിയ ചിന്തയാ സ്തോത്രം ആമേൻ തേജോമയനായ ദൈവം സ്തോത്രം അബ്രഹാമിനെ വിളിച്ചിറക്കിയത് എന്തിനു വേണ്ടിയാണ് ഒരു തലമുറയെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ദൈവത്തിന് സ്തോത്രം ഇരുപത്തിയഞ്ച് വർഷത്തോളം അബ്രഹാം പുറകെ നടന്നു ദൈവത്തിന് സ്തോത്രം ഹല്ലേലുയ ഒടുവിൽ അബ്രഹാമിന് ദൈവം തലമുറയെ കൊടുത്തു അബ്രഹാമിനോട് മൂന്ന് വാഗ്ദത്തമാണ് ദൈവം പറഞ്ഞത് ആകാശത്തിലെ നക്ഷത്രം പോലെ ഞാൻ നിനക്ക് തലമുറയെ തരും രണ്ട് ദൈവത്തിന് സ്തോത്രം ഭൂമിയിലെ മണല് പോലെ ഞാൻ നിനക്ക് തലമുറയെ തരും സ്തോത്രം മൂന്നാമത്തെ ചിന്ത ഹല്ലേലുയ െ പൊടി പോലെ കടൽക്കരയിലെ മണൽ പോലെയും നക്ഷത്രങ്ങൾ പോലെയും പൊടി പോലെയും തലമുറയെ തരാമെന്ന് പറഞ്ഞു ആവർത്തന പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം അരുളിച്ചെയ്തത് സ്തോത്രം ദൈവം നിവർത്തിച്ചതായിട്ട് വായിക്കുന്നു ഇന്ന് കാണുന്ന ഇസ്രായേൽ മക്കൾ ആരാണ് ഈ അബ്രഹാമിൻ്റെ സന്തതിയാണ് നൂറ് വയസ്സുള്ള അപ്പച്ചൻ്റെ ആമേൻ സ്വോത്രം തൊണ്ണൂറ് വയസ്സുള്ള അമ്മച്ചയ്ക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം വാഗ്ദത്തം ചെയ്താൽ മറക്കാത്ത ദൈവം അബ്രഹാമിനെ ആമേൻ മാനിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് വിശ്വസിക്കൂ അബ്രഹാമിനൊരു കല്ലിൻ്റെ അകത്തു നിന്ന് ഞാൻ പ്രാരംഭത്തിൽ മുഖവരയിൽ ഓർപ്പിച്ചല്ലോ സ്വത്രം മണ്ണിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ച എല്ലിൽ നിന്നും കൗവയെ സൃഷ്ടിച്ച വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച നൂറ് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സുള്ള അപ്പച്ചനിൽ നിന്ന് അമ്മച്ചിയിൽ നിന്ന് സ്ത്രം അമേ ഇസഹാക്കിനെ കൊടുത്ത സ്വോം ഹല്ലേയ്യ ഹല്ലുയ്യ ദൈവത്തിന് സ്തോത്രം കന്യകയിൽ നിന്ന് ആമേൻ യേശുവിനെ പുറത്തു കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് ഈ കല്ലിൻ്റെ അകത്തുന്നു അബ്രഹ ഇല്ലെങ്കിലും സാറ ഇല്ലെങ്കിലും ഈ കല്ലിന്റെ അകത്തുനിന്ന് ഈ കല്ലുകളിൽ നിന്നും ഒരായിരം ഇസഹാക്കന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും എന്ന് യേശു ക്രിസ്തു ഫോഷ്കു പറയാത്ത കള്ളം പറയാത്ത സത്യം പറയുന്ന യേശു പറഞ്ഞു എനിക്ക് അത് കഴിയും വിശ്വസിക്കുക ദൈവം മക്കളെ കർത്താവിനെ കൊണ്ട് കഴിയുമെന്ന് കർത്താവിനെ കൊണ്ട് നടക്കുമെന്ന് കർത്താവിനെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുക ആമൻ ദൈവം കഴിവുള്ള ദൈവം അടുത്ത ചിന്ത സ്വോത്ര ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അവൻ്റെ വ്യാപാര ശക്തി കൊണ്ട് താങ്കൾക്ക് കീഴടങ്ങാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ താങ്കൾക്ക് സ്വോത്രം കാൽ കീഴാക്കുവാൻ കഴിയാത്ത താങ്കൾക്ക് പരിഹരിപ്പാൻ കഴിയാത്ത താങ്കളുടെ ബുദ്ധി കൊണ്ടോ താങ്കളുടെ ശക്തി കൊണ്ടോ താങ്കളുടെ മാൻ പവർ കൊണ്ടോ മസിൽ പവർ കൊണ്ടോ താങ്കളുടേതായിരിക്കുന്ന സ്വത്രം പൈസ കൊണ്ടോ ഒന്നും പരിഹരിപ്പാൻ കഴിയാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ദൈവത്തിന് സ്തോത്രം ഹലേലൂയ ഇന്ന് പകൽക്കാലം കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വൈദ്യശാസ്ത്രത്തിന് കീഴ്പ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളാകട്ടെ ആമീൻ സ്തോത്രം ക്യാൻസർ ഫോർത്ത് സ്റ്റേജാണ് രക്ഷയില്ല അല്ലെങ്കിൽ സ്തോത്രം ഹലേലൂയ ട്യൂമറാണ് രക്ഷയില്ല അല്ലെങ്കിൽ ക്യാൻസറാണ് രക്ഷയില്ല അല്ലെങ്കിൽ അൾസറാണ് രക്ഷയില്ല സ്ത്രോത്രം ആമീൻ ഡോക്ടേഴ്സ് പോലീസ് കോടതി എല്ലാം കൈവിട്ട കേസാകട്ടെ ആ വിഷയം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കുക ദൈവത്തിൻ്റെ വചനം പറയുന്നു സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് സ്വോത് സകലവും കീഴ്പ്പെടുത്തും സകലവും കീഴ് നൂറ്റിപ്പത്താം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ ദൈവം ശത്രുക്കളെ പാതപീഠമാക്കാൻ പോവുക ശത്രുക്കളുടെ മുൻപാകെ ദൈവം മേശയൊരുക്കാൻ പോവുകയാണ് ഹല്ലേ ലുയ്യ ഹല്ലേ എനിക്കു വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ ഹലുയ്യ ദൈവത്തിന് സ്തോത്രം ദൈവം സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ദൈവമാണ് സ്തോത്രം ദൈവത്തിൻ്റെ അടുത്ത പ്രത്യേകത എബ്രായ ലേഖനം അഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ സ്തോത്രം മെഡിക്കൽ കോളേജിലെ മോർച്ചറികളിലിരിക്കുന്ന അല്ലെങ്കിൽ ചവടക്കന് കൊണ്ടുപോയ ആ സ്ത്രോത്രം മരിച്ച വ്യക്തികളെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ സ്തോത്രം ഇല്ല അങ്ങനെ കഴിവുള്ളവർ ഇന്ന് ഭൂമിയിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇല്ല തന്നെ സ്തോത്രം എന്നാൽ മരണത്തിൽ നിന്നും വിടുവിക്കാൻ കഴിവുള്ള ഒരാളുണ്ട് ആളുടെ പേരാണ് നസ്രയനായ യേശുക്രിസ്തു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന് മരണത്തിൽ നിന്നും വിടിവിക്കുവാൻ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവമാണ് സ്തോത്രം ആമേൻ യേശു അത് ചെയ്തിട്ടുണ്ട് താങ്കൾ നാല് സുവിശേഷങ്ങൾ വായിച്ചു നോക്കൂ മത്തായി മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിൽ തുടർന്ന് വരുന്ന അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചു നോക്ക് മരിച്ചവരെ ഉയർപ്പിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു സത്യവേദപുസ്തകം ആമേൻ പറയുന്നുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചു യേശു മൂന്ന് പേരെയാണ് ഉയർപ്പിച്ചത് ഒന്ന് പള്ളിപ്രമാണിയുടെ കുഞ്ഞ് രണ്ട് യായുറോസ് എന്ന് പറയുന്ന ആമേൻ സ്തോത്രം ആ ശതാദിപൻ്റെ കുഞ്ഞ് മൂന്ന് സ്തോത്രം നയിനിലെ വിധവയുടെ ആമേൻ ഏകജാതനായ മകൻ സ്വത്രം ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് പള്ളിപ്രമാണിയുടെ കുഞ്ഞിനെ ഉയർപ്പിച്ച കർത്താവ് അമിത് കുഞ്ഞിനെ ഉയർപ്പിച്ച കർത്താവ് ഇന്ന് പകൽക്കാലം മരണത്തിൽ നിന്ന് നീക്കുപോക്ക് തരുവാൻ കഴിവുള്ള ദൈവമാണ് സ്വോത്രം മരണത്തിൽ നിന്ന് ഉള്ളതാണ് മരണത്തിന്റെ മേൽ അധികാരമുള്ളത് ദൈവത്തിനുള്ളതാണ് യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ചിലർ മരണഭീതിയാൽ സ്വന്തം ഉറങ്ങാൻ പോകുമ്പോൾ സ്വതന്ത്രം ഈ ദിവസങ്ങൾ ഇരിക്കുമ്പോൾ ഒരു മരണഭീതി പോകും ഞാൻ മരിച്ചു പോകും എന്ന് മരണഭീതി അനുഭവിക്കുന്ന ചില ആളുകളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആമേൻ പ്രഖ്യാപിക്കുന്നു മരണഭീതികൾ വിട്ടുമാറട്ടെ മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭയ അടിമകളായിരുന്നവർ വിടുവിച്ച യേശുവിൻ്റെ നാമത്തിൽ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവം ഞാൻ മരിച്ചയില്ല ജീവനോടെ ഇരുന്ന ഹോമിഡ പ്രവർത്തികളെ വർണ്ണിക്കും സ്വത്രം ഡോക്ടർമാർ പറയുന്നത് ആമൻ സ്വത്രം വിശ്വസിക്കണ്ട ദൈവോജനം പറയുന്നത് വിശ്വസിക്കൂ താങ്കൾ ജീവിച്ചിരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തികൾ വർണ്ണിക്കാൻ ഉണ്ട് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവൻ ദൈവമാണ് അടുത്ത ചിന്ത എബ്രായ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം പതിനെട്ടാമത്തെ വാക്യം പരീക്ഷയിൽ ആമേൻ സ്തോത്രം സഹായിപ്പാൻ കഴിവുള്ള ദൈവം ഈ ദിവസങ്ങളിൽ ചില പരീക്ഷകൾ അനുഭവിക്കുകയാണോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേൽവിയ വീണ്ടും നാം വായിക്കുന്നു ഇയോബിനെ സാത്താൻ പരീക്ഷിച്ചു മൂന്ന് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ദൈവത്തിന് സ്തോത്രം സാത്താൻ നാൽപ്പത് രാവും പകലും കൊണ്ടിരുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അവനാണ് ജീവകിരീടമുള്ളത് ഈ ദിവസങ്ങളിൽ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ആളുകളാണോ പരീക്ഷയിൽ നീക്കുപോക്ക് തരുവാൻ കഴിവുള്ള ദൈവം പരീക്ഷ വരുമ്പോൾ സഹായിപ്പാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നതെന്ന് ദൈവമക്കൾ മറന്ന് പോകരുത് ദൈവത്തിന് സ്തോത്രം നമ്മുടെ ദൈവ കഴിവുള്ള ദൈവമാണ് സ്തോത്രം ഹല്ലയിലൂരി ഒടുവിലായിട്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ച് ഏഴാമതായി പറയുകയാണ് േഖനം പതിനാലാം അധ്യായം നാലാം വാക്യം നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ അവൻ നിൽക്കും താനും നിർത്തുന്ന ദൈവം പിശാജി താങ്കളെ നിർത്തുകയില്ലെന്ന് പിശാജി താങ്കളെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പിശാജി താങ്കളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിനോട് പറയുന്നു ദൈവത്തിന് താങ്കളെ നിൽക്കുമാറാക്കാൻ കഴിയും താങ്കളുടെ ബിസിനസ് ദൈവത്തെ നിർത്താൻ കഴിയും താങ്കളുടെ ആരോഗ്യം നിർത്താൻ ദൈവത്തിന് കഴിയും സ്വോത്രം പിടിച്ചു നിർത്താൻ ദൈവത്തിന് കഴിയും വിദ്യാഭ്യാസത്തിൽ അല്ലൊരു ജോലിയിൽ അല്ല അത് നിർത്താൻ കഴിവുള്ള ദൈവമാണ് അമ്മ നിൽക്കാൻ പറ്റത്തില്ല അത് ശരിയാണ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല മനുഷ്യനാണ് ബലഹീനതകളുള്ളവരാണ് സ്തോത്രം കഴിവ് ഇല്ലാത്തവരാണ് എന്നാൽ ദൈവം പറയുന്നു എൻ്റെ ശക്തി ഞാൻ നിൻ്റെ മേലയക്കുമ്പോൾ എൻ്റെ കൃപ ഞാൻ നിന്റെ മേൽ അയയ്ക്കുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ നിൻ്റെ മേൽ അയക്കുമ്പോൾ ശക്തിയാലല്ല സൈന്യത്താലും എൻ്റെ ആത്മാവിൽ തന്നെ നിൽക്കുമാറാക്കുവാൻ ദൈവം കഴിവുള്ള ദൈവമാണ് യഫിസ് ലേഖന മൂന്നാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പുതിയ വെളിപ്പാട് ഒരു പുതിയ ദർശനം ഒരു പുതിയ ആമേൻ ആമേൻ തലം നിങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല സ്തോത്രം നിങ്ങൾ മാത്രമല്ല അതിനേക്കാൾ അധികം 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 സ്ത്രോത്രം അത്യന്തം പരം ഹല്ലേലുയ്യ നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിട്ട് സ്ത്രോത്രം തരാൻ കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ ഒരു മനസ്സിലുള്ള ദൈവത്തെ ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ദൈവ മക്കൾ ഇന്ന് പകൽ ചിന്തിച്ചാട്ടെ ആമേൻ ഒരു നിമിഷം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കൂ നാം ഇന്ന് ചിന്തിച്ച വിഷയം എന്താണ് ദൈവം കഴിവുള്ള ദൈവമാണ് ഞാൻ കഴിവില്ലാത്തവനാ ഞാൻ ശക്തിയില്ലാത്തവനാ ഞാൻ ജ്ഞാനമില്ലാത്തവനാ എനിക്കൊത്തിരി മിടുക്കൊന്നുമില്ല എനിക്കൊത്തിരി വിദ്യാഭ്യാസമൊന്നുമില്ല എനിക്കൊത്തിരി സ്ത്രോത്ര കല്ലിലയ്യ നോക്കി നിൽക്കാനുള്ള കഴിവൊന്നുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ കർത്താവ് പറഞ്ഞ സാരമില്ല കേട്ടോ നിങ്ങൾ ദൈവത്തിനാണോ വിശ്വസിക്കുന്നത് നിങ്ങൾ ദൈവത്തിനാണോ ആശ്രയിക്കുന്നത് മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക ആമൻ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുമ്പോൾ താങ്കൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം കരുതുന്ന ദൈവമാണ് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവം കഴിവുള്ള ദൈവമാണ് തിരിച്ചറിഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ ഏഴ് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു ഒന്ന് ഇതിനേക്കാൾ കൂടുതൽ തരുവാൻ കഴിവുള്ള ദൈവം കൂടുതൽ കൂടുതൽ തരുവാൻ കഴിവുള്ള ദൈവം വീണ്ടും വീണ്ടും ഈ മെസ്സേജ് കേൾക്കും യൂട്യൂബിൽ താങ്കൾക്ക് കേൾക്കുവാൻ കഴിയും സ്തോത്രം കൂടുതൽ തരാൻ കഴിവുള്ള ദൈവം ദൈവത്തിന് സ്തോത്രം കൂടുതൽ ആരോഗ്യം കൂടുതൽ സമ്പത്ത് കൂടുതൽ സ്പിരിച്വൽ ആമേൻ ഹലേലുവ ആമേൻ ആത്മീയ കൃപകൾ ഹലേലിയ സ്പിരിച്വൽ ഗ്രോത്ത് ദൈവത്തിന് സ്തോത്രം ഹലേലുവ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ സ്ഥാവിന്റെ വേലയിൽ ദൈവം ദൈവ വേലയ്ക്ക് വേണ്ടി ദശാംശം കൊടുക്കുന്നതിൽ ദൈവം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ബിസിനസ്സിൽ ഹലേലി ആരോഗ്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഹലേലി ഫ്രണ്ട്ഷിപ്പിൽ ഒക്കെ വളർന്നു വരട്ടെ എബേസിന്റെ ദൈവം വിശാലതയുടെ ദൈവം നട്ടവനും നനച്ചവനും ഏതുമില്ല വളർത്തുന്ന ദൈവം വളർത്തുന്നതെ വിശ്വസിക്ക് കൂടുതൽ കൂടുതൽ തരാൻ കഴിവുള്ള ദൈവമാണ് പ്രൈസ് കഴിവ് കൂടുതൽ തരാനുള്ള കഴിവ് രണ്ട് തീച്ചൂളയിൽ നിന്ന് ആമൻ എബ്രായ ബാലന്മാരെ സ്തോത്രം തീയുടെ മണം പോലും വെക്കാതെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം താങ്കൾ ഈ ദിവസങ്ങളിൽ ചില തീച്ചൂളയ്ക്കകത്തൂടെ കടന്നു പോവുകയാണ് സ്തോത്രം ഹലേലുവോ തീച്ചൂള പോലെ അങ്ങനെ പുറത്തു വരും കരിഞ്ഞു പോകാതെ വെന്തു പോകാതെ എങ്ങനെ പുറത്തു വരും എന്ന് ഭാരപ്പെടുകയാണോ കർത്താവിന് കഴിയും എങ്ങനെ തീച്ചൂളക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും മൂന്ന് സ്ത്രോത്ര കല്ലിലൂ ആമൻ ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് മൂന്നാമത്തെ കഴിവ് കല്ലിൻ്റെ അകത്തുനിന്ന് സ്തോത്രം നിർജീവമായി കിടക്കുന്ന കല്ലിൻ്റെ അകത്തുനിന്ന് സ്തോത്രം ജീവനുള്ള ഒരു ആമേൻ ഇസഹാക്കിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനെ കഴിയും സ്തോത്രം ഫിലിപ്പിയർ മൂന്ന് ഇരുപത്തൊന്ന് സകലവും കീഴാക്കുവാൻ കീഴ്പ്പെടുത്തുവാൻ ദൈവത്തിനെ കഴിയും ഹാലി അടുത്തത് അഞ്ചാമത്തെ കാര്യം മരണത്തിൽ നിന്ന് നീക്കുപൊക്കെ തന്ന് വിടുവിക്കാൻ ദൈവത്തിനെ കഴിയും പരീക്ഷയിൽ ആമൻ സഹായിപ്പാൻ നീക്കുപൊക്ക് തരാൻ ദൈവത്തിനെ കഴിയും ഏഴാമത്തെ കാര്യം നിൽക്കുമാറാക്കുവാൻ ദൈവത്തിനെ കഴിയും സ്തോത്രം ആമേൻ നിൽക്കുവാൻ ശക്തിയില്ലെങ്കിലും നിർത്തുന്ന ഒരു ദൈവമുണ്ട് വിശ്വസിക്ക് ആമൻ ദൈവം കഴിവുള്ള ദൈവം കർത്താവേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ഈ വചനം കേട്ടുകൊണ്ട്

തൻ്റെ ജനത്തിന് വേണ്ടി ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് വിഭാഗത്തിലോ ഉള്ള ആളാകട്ടെ കർത്താവ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ പ്രത്യേക മതത്തിൻ്റെയോ പ്രത്യേക സഭക്കാരുടെ ദൈവമല്ലല്ലോ ഈ ലോകത്തിൻ്റെ മുഴുവനും പാപത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത കർത്താവേ അങ്ങയോട് ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ആമേൻ ഞാൻ ഇതുവരെയും അങ്ങയുടെ വചനത്തിലൂടെ കണ്ടെത്തി ജനത്തിന് പകർന്നു കൊടുത്തത് ഞങ്ങളുടെ ദൈവം കഴിവ് ുള്ള ദൈവമെന്നാണ് സ്തോത്രം ഹല്ലേലൂയ അവരുടെ കടഭാരങ്ങളുടെ നടുവിൽ അവരുടെ നിരാശകളുടെ നടുവിൽ അവരുടെ രോഗങ്ങളുടെ നടുവിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ അവരുടെ പ്രയാസങ്ങളുടെ നടുവിൽ അവരുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരെ രക്ഷിക്കുവാനും വിടുവിക്കുവാനും അവരെ അത്ഭുതകരമായിട്ട് പുറത്തു കൊണ്ടുവന്ന ദേശത്തെ മാനിച്ച് ശത്രുക്കളെ പാതപീഠമാക്കി ശത്രുവിന് മുമ്പിൽ മേശയൊരുക്കി അവർ ഉയർത്തുന്ന ഒരു കർത്താവ് ജീവിക്കുന്നതിനായി സ്തോത്രം ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ ഇതിൽ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥന കേൾക്കുന്നതിനായും സ്തോത്രം വിടുതലയച്ചതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്നും ഞങ്ങളെ ശ്രദ്ധിച്ചാട്ടെ പ്രാർത്ഥനയിൽ ഓർത്താട്ടെ ദൈവത്തിന് സ്തോത്രം ഞങ്ങളെ ആമീൻ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാട്ടെ ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ